നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിയൻ ഏജന്റുമാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകരവാദിയെ സിറിയയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ സൈന്യം സിറിയയിൽ പ്രവേശിച്ചത് ഇയാളെ അറസ്റ്റ് ചെയ്യാനായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. എലൈറ്റ് ഈഗോസ് കമാൻഡോ യൂണിറ്റിലെ സൈനികർ തെക്കൻ പട്ടണമായ സൈദയിൽ താമസിക്കുന്ന സിറിയൻ പൗരനായ അലി സുലൈമാൻ അൽ ആദിയെയാണ് അറസ്റ്റ് ചെയ്തത്. IDF പറയുന്നതനുസരിച്ച് വരുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കായി അല്ലാതെ ഇസ്രായേലിന്റെ സേനയെക്കുറിച്ചുള്ള രഹസ്യ അന്വേഷണങ്ങൾ ശേഖരിച്ചുവെന്നാണ്. ഇയാൾ നിരീക്ഷണത്തിലാണെന്നും ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ഇസ്രായേലാണെന്നും IDF അറിയിച്ചു. അതിർത്തികളുടെ സുരക്ഷയ്ക്കായി IDF പ്രവർത്തിക്കുന്നത് തുടരുമെന്നും ഇറാന്റെ അച്ചുതണ്ട് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നും തെക്കൻ സിറിയയിൽ നിന്ന് ശത്രുതാപരമായ അട്ടിമറി പ്രവർത്തനങ്ങൾ നയിക്കാൻ അനുവദിക്കില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. അതേസമയം താൻ എങ്ങനെയാണ് ഇറാൻ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വ്യക്തിയാകുക എന്ന ഒരു ചോദ്യം അല്ലാതെ ചോദ്യം ചെയ്യുന്നവരോട് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കം IDF പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലി അതിർത്തി പെട്രോളിങ്ങിന്റെ നീക്കങ്ങളിൽ താല്പര്യമുള്ള ഒരു സിറിയൻ മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ഇറാനിയൻ ഏജന്റ് പ്രവർത്തിച്ചത്. താൻ മിലിറ്ററി ഇന്റലിജൻസിൽ നിന്നാണ് എന്നാണ് പിടിയിലായപ്പെട്ട വ്യക്തി നൽകുന്ന വിശദീകരണം. അതേസമയം സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ. ഇസ്രായേലിൽ നിന്ന് ഉയരുന്ന ഭീഷണി അതിരുകടക്കുകയാണെങ്കിൽ ആണവ നയം പുനഃപരിശോധിച്ചേക്കാമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവ് ഖമൽ ഖരാസി വ്യക്തമാക്കി. ഇറാൻ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്, ഭീഷണി ഉയർന്നാൽ ആണവ സിദ്ധാന്തം പരിഷ്കരിക്കുമെന്നും ഖമൽ ഖരാസി പറഞ്ഞു. ലെബനനിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ റെയ്ഡ് നടത്തുകയാണ്. പ്രത്യേക ഓപ്പറേഷനിൽ ഇസ്രായേൽ നാവികസേന കമാൻഡോകൾ ലെബനാനിലെ ബട്രൂണിൽ വെച്ച് ഒരു ഹിസ്ബുള്ള പ്രവർത്തകനെ പിടികൂടി. ഹിസ്ബുള്ളയുടെ മുതിർന്ന പ്രവർത്തകനെയാണ് പിടികൂടിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണെന്നും ഇസ്രായേൽ അറിയിച്ചു. അതേസമയം ഇസ്രായേലിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ മുന്നറിയിപ്പുമായി ആയത്തുള്ള ഖമേനി രംഗത്തെത്തി. അതിശക്തമായ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഖമേനി പറഞ്ഞു. ഇസ്രായേലിന്റെ റെയ്ഡിനെതിരെ ലെബനൻ അധികൃതർ രംഗത്തെത്തി. ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി നിർദ്ദേശം നൽകി. സംഭവത്തിൽ ലെബനൻ സൈന്യവും UN സമാധാന സേനയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.